പ്രിയമുള്ളവരെ ഏവർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു തിരുക്കുറലിലെ ഇരുപത്തി എട്ടാമത്തെ കുറൾ മൂന്നാമത്തെ അധ്യായമായ നീത്താർ പെരുമയിലെ കുറൾ ഇരുപത്തി എട്ട് നിറൈമൊഴി മാന്തർ പെറുമൈ നിലത്തു മറൈമൊഴി കാട്ടിവിടും നിറൈമൊഴി മാന്തർ പെരുമായി നിലത്തു മറൈമൊഴി കാട്ടിവിടും നിറൈമൊഴി മാന്തർ എന്ന പ്രയോഗത്തിന് സത്യം നിറഞ്ഞ വാക്കുകൾ മാത്രം ഉദ്ധരിക്കുന്ന ഋഷീശ്വരന്മാരുടെ എന്നർത്ഥത്തിലെടുക്കാം പെരുമൈ കീർത്തി നിലത്തു ഭൂമിയിൽ മറൈമൊഴി അവരുടെ ധർമ്മശക്തിയിലടങ്ങിയ ആജ്ഞാമൊഴികളാൽ അഥവാ മന്ത്രശക്തിയുള്ള മൊഴികളാൽ കാട്ടിവിടും പ്രകടിതമാകും അറിവുള്ള മഹർഷീശ്വരന്മാരുടെ വാക്കുകളിലടങ്ങിയ മഹാത്മ്യം ലോകത്തിൽ എന്നും അഴിയാതെ നിലനിൽക്കുന്ന അവരുടെ അവരുടേതായ ധാർമ്മിക ആജ്ഞാമൊഴികളാൽ അഥവാ മന്ത്രോച്ചാരണ മൊഴികളാൽ പ്രകടിതമാകും എന്ന് സാരം ഇവിടെ നിറയെ മൊഴി എന്ന പ്രയോഗത്തിന് അർത്ഥമുള്ള അഥവാ സത്യമുള്ള വാക്കുകൾ എന്നർത്ഥം ഉൾക്കൊള്ളണം അതായത് കർമ്മങ്ങൾക്ക് അനുയോജ്യമായ പദപ്രയോഗങ്ങൾ എന്ന എന്നർത്ഥം അനുഗ്രഹ വാക്കായാലും ശാപവാക്കായാലും ഋഷീശ്വരന്മാരുടെ വാക്കുകളെ ഈശ്വരന് പോലും തടയുവാൻ സാധ്യമല്ല എന്നു സാരം ഋഷീശ്വരന്മാരുടെ മാന്ത്രിക ശക്തിയുള്ള മൊഴികൾ രക്ഷിക്കാനും ശിക്ഷിക്കാനും തക്ക ശക്തിയാർന്നവയാണ് അവ അലങ്കനീയങ്ങളുമാണ് ഭാഗവതത്തിൽ ഭഗവാൻ ഉദ്ധവനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഋഷിമാർ എൻ്റെ ജീവിക്കുന്ന പ്രതിരൂപ പ്രതിരൂപങ്ങളാണ് ഋഷികളുടെ ശ്രേയസ്സും ശക്തിയും വർണ്ണിക്കുക കഠിനമാണെന്നും അറിയുക ഇതാണ് ഇതിൻ്റെ വിശദീകരണമായിട്ട് ശ്രീ കെ ജി ചന്ദ്രശേഖരൻ നായർ നൽകിയിരിക്കുന്ന വിശദീകരണം ഈ വിശദീകരണത്തിൽ തന്നെ ഒരാളുടെ ധർമ്മശക്തിയിൽ ധർമ്മ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളും കർമ്മങ്ങളും ഒക്കെ നേർരേഖയിലാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് മനസ്സാ വാചാ കർമ്മമാണ് മനസ്സും വാക്കും പ്രവർത്തിയും മൂന്നും ഒരുപോലെ ആവുമ്പോൾ നേർരേഖയിലേക്ക് വരുമ്പോൾ ഒന്നായിത്തീരുമ്പോൾ അവർ പറയുന്നത് ഈ ലോകത്തിൽ ഈശ്വരന് പോലും തട്ടിക്കാൻ സാധ്യമല്ല എന്ന് സാരം മനസാ വാചാ കർമ്മണ മൂന്നും അവർ പറയുന്ന സത്യവാക്കുകൾ അതാണ് സത്യമെന്ന് പറയുന്നത് അതാണ് ആ ധർമ്മ ജീവിതത്തിൽ ജീവിതത്തിലടിസ്ഥിതമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ഋഷീശ്വരന്മാരുടെ വാക്കുകൾ ദൈവത്തിന് പോലും തട്ടിക്കാൻ തട്ടിച്ചു മാറ്റാൻ അല്ലെങ്കിൽ ലംഘിക്കാൻ സാധ്യമല്ല എന്ന് സാരം അവരുടെ കീർത്തി അവരുടെ സത്യവാക്കുകളാൽ ഈ ലോകത്ത് ഈ മണ്ണിൽ അനശ്വരമായി നിലനിൽക്കും എന്ന് അർത്ഥം ഇനി നമുക്ക് നമ്മുടെ കവികളുടെ ഇതര കവികളുടെ നമ്മുടെ പ്രധാനപ്പെട്ട കവികളുടെ പദ്യപരിഭാഷ നോക്കാം പി എൻ വിജയൻ ഭാഷ നൽകിയിരിക്കുന്ന നന്മതൻ മതുവൂറുന്ന വേദമന്ത്രങ്ങൾ തന്നൂടെ അർത്ഥവും സംസാരവും അർത്ഥവും സാരവും തേടി അതിൻ സത്ത ഗ്രഹിക്കുക നന്മതൻ മതുവൂറുന്ന വേദമന്ത്രങ്ങൾ തന്നൂടെ അർത്ഥവും സാരവും തേടി അതിൻ സത്യഗ്രഹിക്കുക മുരളീ ബമ്മണൂർ മാഷിയുടെ വരികൾ പ്രപഞ്ചപ്രകൃതിക്കു പീയൂഷവർഷം തൂകും വേദഗംഗയെ ആവാഹി ചിത്തത്തിലാവാഹിച്ചശിക്കേണം പ്രപഞ്ചപ്രകൃതിക്കു പീയൂഷവർഷം തൂകും വേദഗംഗയെ ചിത്തത്തിലാവാഹിച്ചശിക്കേണം എന്ന് മുരളീബ്രണൂർ മാഷ് ബാബുരാജ് കളമ്പൂർ മാഷ പറഞ്ഞിരിക്കുന്നത് നോക്കാം നന്മതൻ തേനൂറുന്ന വേദസൂക്തങ്ങൾ തൻ്റെ നന്മൊഴി മധുരത്തെ കണ്ടെത്തി നുകരയണം നന്മതൻ തേനൂറുന്ന വേദസൂക്തങ്ങൾ തൻ്റെ നന്മൊഴി മധുരത്തെ കണ്ടെത്തി നുകരയണം ഇനി എൻ്റെ സാരാംശ വിവർത്തന വിവർത്തനമാണ് മാമുനിതൻ കീർത്തി മന്ത്രമൊഴികളിൽ ഈ മണ്ണിൽ അനശ്വരമായി പ്രകടിതമല്ലോ സത്യവാക്കുദ്ധരിക്കുമാമുനിതൻ കീർത്തി ഈ മണ്ണിൽ അനശ്വരമായി പ്രകടിതമല്ലോ ഇതാണ് എൻ്റെ വിവർത്തന സാരാംശ വിവർത്തനമാണ് അപ്പോൾ ഇത്തരത്തിൽ വിവിധ തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള കാഴ്ചപ്പാടുകളുടെ വിവർത്തന സംഗ്രഹ സംഗ്രഹമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഇതിൽ രമേശൻ എസ് രമേശൻ രമേശന്മാരുടെ സാരാംശങ്ങളും അതുപോലെ കെ ജി ചന്ദ്രശേഖരൻ ആരുടെ ശാരാംശങ്ങളും വിവിധ കവികളുടെ അതുപോലെ തമിഴിലെ പ്രസിദ്ധരായിട്ടുള്ള ഒരുപാട് പേര് പേരുടെ ഇപ്പോൾ സാലമൻ പാപ്പയെ പോലുള്ള ആളുകളുടെ ശിവയോഗി ശിവകുമാറുടെ അതുപോലെ വരതരാജൻ അദ്ദേഹത്തിൻ്റെ വിവർത്തനം അദ്ദേഹത്തിൻ്റെ വിവർത്തനമൊക്കെ തന്നെ ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് മുഴുവൻ വായിക്കുന്ന സമയത്ത് വിശാലമായിട്ടുള്ള ഇതിൻ്റെ കാഴ്ച നമുക്ക് കാണാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു ആർത്ഥത്തിൽ ഈ ഇരുപത്തി എട്ടാമത്തെ നിറൈമൊഴി മാന്തർ പെറുമെ നിലത്തും മറൈമൊഴി കാട്ടിവിടും എന്ന കുറളിൻ്റെ വിവിധ തെളിച്ചങ്ങൾ ഈ കാര്യങ്ങളിലൂടെ പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം ഏവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഏവരോടും സ്നേഹം നന്ദി